എന്തൊന്നാണ് കാണിച്ചത്? ഞാൻ ചുമ്മാ ഒരു ഷോ കാണിച്ചല്ലേ. അവരുടെ വാക്ക് കേട്ട് ഞാൻ ചേട്ടനെ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചോ? എന്നാലും കുറച്ച് കൂടിപ്പോയി. ഹേയ്, ചുമ്മാ ഇരുന്ന്. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാ, പോലീസ് അല്ല ഇതിന്റെ പിന്നില്. ഇതിന്റെ പിന്നിലെ രാക്ഷസിയുടെ കുബുദ്ധി തന്നെയാ. എന്നാ പിന്നെ ശരിക്കും പോലീസ് ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? നാശം, എന്റെ ഫോൺ വരാത്ത എന്റെ അടിച്ചോണ്ടോ? ഫോൺ അവരുണ്ടോയോ? ചേട്ടന്റെ ഫോൺ റിങ്ങിയുണ്ട്. നമ്മുടെ ഭാഗ്യത്തിനാ അവരാ ഫോൺ കൊണ്ടുപോയത്. നമുക്ക് അത് വെച്ച് അവരെ ട്രേസ് ചെയ്യാം. Now the phone is in Gandhi Street. Gandhi Street? Gandhi Street? Alla, Gandhi Street la illa Rajas Group inde granites. എന്റെ മദർ ലോ വെറും ഗുണ്ടുമണി മാത്രല്ല, ഗുണ്ടാപ്പണി അറിയാവുന്ന ആളുകൂടിയാ. പട്ടേഷ്ണി. അത് മാത്രല്ല, നല്ല അഭിനയ ഗുണ്ടിലി കൂടിയാ. എന്താ നടിപ്പ്! രണ്ടെണ്ണത്തിന് തൂക്കിയെടുത്ത് പുറത്തേക്കേറി. അയ്യോ വേണ്ട വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. പൈസ നമ്മുടെ അല്ലേ. അങ്ങനൊന്നും ചെയ്യല്ലേ, എനിക്ക് എന്റെ അമ്മായിമ്മയില്ലാണ്ടായി പോവും. എന്തിനാ ഇതൊക്കെ കേക്കണത്? ഇവരുടെ മുമ്പില് പിടിച്ചു പറി, മോഷണൊക്കെ ചെയ്ത നമ്മുടെ ഫാമിലിയുടെ പ്രസ്റ്റീജ് പോവില്ലേ? ഡിഗ്നിറ്റി. രാജമല്ലിക മാഡം, പണം കിട്ടിയില്ലോ അല്ലേ? കിട്ടി. ഞാൻ ഈ കേസ് വേണ്ട വിധം കൈകാര്യം ചെയ്ത തന്റെ ഈ മാഡമുണ്ടല്ലോ, ഗോതമ്പുണ്ട്. ഗോതമ്പുണ്ട, ഞാനുണ്ട്. ഇനിയും ഈ കളി തുടരാനാണ് ഭാവം. രാജമല്ലിയെ മാത്രമല്ല, അവരുടെ അമ്മ രാജ കോകിലയെയും അവരുടെ മകൻ രാജലക്ഷ്മിയെയും എന്റെ കൈകളിലിട്ട് ഇങ്ങനെ അമ്മാനമാണ് ഇങ്ങനെ ചുരുട്ടിയെടുത്ത അവരെ ഞാൻ എന്റെ പാട്ടിന് വിടും. എന്താ ഇവിടെ? ഇത് ഞങ്ങളുടെ ഹോട്ടലാ. ഡാഡി മമ്മി അകത്തുണ്ട്, നീ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്ക. അല്ല, അതിപ്പോ ഒന്നുമില്ലല്ലോ, നീ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു കയറേണ്ട പെണ്ണല്ലേ. വാ മോളെ, വാടാ. ലഡ്ഡും ജിലേബി. പണിക്കർ സാറേ. എന്താടോ സാറിന്റെ പെങ്ങളും ഞാൻ വഴിപഴപ്പിക്കേണ്ട പെണ്ണും വന്നു. മോനെ ഹംസേ, ഇനി നിന്റെ കോർട്ടിലാടാ പന്ത്. വഴിപഴപ്പിക്കാൻ എന്തിനാ പന്ത്? എടാ മണ്ട, അവര് റൂം നമ്പർ 101 നീ ചെല്ലുമ്പോ എന്റെ പെങ്ങള് നേരെ പുറത്തേക്ക് പോരും, പിന്നെ നിനക്ക് നിന്റെ പണി തുടങ്ങാം. ഒരു ദാക്ഷിണ്യവും കാണിക്കരുത് ഹംസേ. ദാക്ഷിണ്യം ഒഴികെ ബാക്കി എല്ലാം ഞാൻ കാണിക്കും. ഇതാ പൈസ, അഡ്വാൻസ് ഐശ്വര്യമായിട്ട് വെച്ചോ. വക്കീൽ സാറേ, എന്തോ ഞാൻ ഇന്ന് വരെ ഈ പണിക്ക് കാശ് കൊടുത്തേ പോയിട്ടുള്ളൂ. ആണോ? ആദ്യമായിട്ട് കാശ് മേടിച്ചിട്ട്. എവിടെ ഡാഡി മമ്മി? ഡാഡി മമ്മിയോ? എന്താ ഇങ്ങനെ? എനിക്ക് പോണം. എനിക്ക് പോണെന്ന് പറഞ്ഞില്ലേ? ശബ്ദിച്ച കൊന്നുകളെയും.
നിനക്കുള്ള ആള് വന്നിട്ടുണ്ട്, പോറി നിക്കടി അങ്ങോട്ട്. May I? അയ്യോ, ഇത് എന്റെ സിസ്റ്റർ അല്ലേ? ഏട്ടാ, അയ്യോ, ഇതെന്തുട്ടി? ഈ കുട്ടി മോളെ തല്ലിയോ? എന്താ കുട്ടി ഇത്? കുട്ടി ഒരു പെൺകുട്ടിയല്ലേ? മറ്റൊരു പെൺകുട്ടിയെ റൂമിൽ കൊണ്ടുവന്നിട്ട് പീഡിപ്പിക്കുക? മോക്ക് ഇത് ഇഷ്ടായില്ല, എന്നാണ് തിരിച്ചു കൊടുത്തേക്ക്. നമുക്കിന്നിനെ വല്ലവരെ നാതൂതൊക്കെ അങ്ങനെ തിരിച്ചു കൊടുത്തേക്ക്. മോളെ ഒരു കുമ്മ പോരാ, ഒന്നുകൂടി കൊടുത്തേക്ക്. പടക്കപ്പൊട്ടി, ഹാപ്പി വിഷു. കുട്ടി അഡ്വക്കേറ്റ് പണിക്കരുടെ പെങ്ങളല്ലേ? ആ പണിക്കർക്കുള്ള പണി ഇപ്പൊ തരാവേ. മോളുവാ താഴെ, നമ്മുടെ വണ്ടി കിടപ്പുണ്ട്, മോളിൽ വീട്ടിൽ പൊക്കോ. ഏട്ടനിവിടെ ഇത്തിരി പണിയുണ്ട്. രാത്രി ശുഭരാത്രി. സോറി, മൂത്രം ഒഴിക്കാൻ വന്നതാ. ഇവിടെ ഇരുന്ന ബാത്റൂം എവിടെ? ഇവിടെ തന്നെ പൊക്കോളൂ, എനിക്ക് ഒരാള് നിൽക്കുമ്പോ പറ്റില്ല. സാറെന്താ ഇവിടെ? പെങ്ങന്മാരുള്ള ആങ്ങളമാരുടെ ഒരു കണ്ണ് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നല്ലതാ അത്. നിന്നെ പോലുള്ള ആഭാസമാരെ ഒന്നിച്ചേറ്റ് നിനക്കിന്റെ പെങ്ങളെ എന്നെ കൊല്ലരുത്. സാറിന്റെ പെങ്ങളെ നശിപ്പിച്ചാൽ 500,000 രൂപ തരാന്ന് പറഞ്ഞ ആ പണിക്കർ സാറ്, അതുകൊണ്ടാ ക്ഷമിക്കണം. പൈസ കിട്ടിയ നീ എന്തും ചെയ്യടാ. ചെയ്യില്ല. ചെയ്യാമോ? ചെയ്യണമോ? ചെയ്യാം. ഫിക്സ് പറ. കോടികളുടെ സ്വത്തുള്ള പണിക്കരുടെ ഒരേ പെങ്ങളെ നിനക്ക് കിട്ടണോ? അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നമസ്കാരം സാർ. നീ എന്താ ഇവിടെ? രണ്ടെണ്ണം വീശാൻ അറിഞ്ഞതാ. അപ്പഴ അറിഞ്ഞ സാർ ഇവിടെ ഉണ്ടോ? ഇരിക്കാലോ. അതിനല്ലേ കസേര ഇട്ടിരിക്കണത്. ഇരിക്കേ. പിന്നെ പിന്നെ സാർ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ 101 ഒരു പെണ്ണിന്റെ കരച്ചിൽ കേട്ടു. എന്നെ വിടൂ, എന്നെ നശിപ്പിക്കരുത്, എന്നെ സഹായിക്കണോന്നൊക്കെ പറഞ്ഞിട്ട്. ലോഡ്ജ് അല്ലേ ചക്രവർത്തി, കരച്ചിലും ചിരിയൊക്കെ കാണും. നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ? വേണ്ട വേണ്ട, എന്തിന്? അതിന്റെ ആവശ്യമില്ല. പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരരുതേ. നീ ദുഃഖിക്കേണ്ടിരുന്നാ മതി. എന്നാ പിന്നെ പോലീസിനെ വിളിച്ചാലോ? വേണ്ട 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 വേണ്ട. ഇത്രയും വലിയ വക്കീല് ജീവനോട് ഇരിക്കുമ്പോ നീ വിളിക്കാനോ? ഞാൻ വിളിക്കാം. ഹലോ, കൺട്രോൾ റൂം. ഞാൻ അഡ്വക്കേറ്റ് കെ വി പണിക്കര. അതെ, സിറ്റി ഹോട്ടലിൽ റൂം നമ്പർ 101 അനാശാസ്യം. വേണ്ട വേണ്ട വേണ്ട, പതുക്കെ വന്നാ മതി. ഓക്കെ. അല്ല സാർ, പതുക്കെ വന്നെല്ലാം കഴിയില്ലേ? കഴിയണമല്ലോ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്? പോലെ പോലെ പോലെ, പോലീസ് വന്നിട്ട് പോവാം. അത് വേണം സാർ, അത് വേണം. 1-2 മഞ്ഞപ്പത്രക്കാരെ കൂടി വിളിക്കാം. അയ്യോ, ഇത് മോശമാവില്ലേ? മോശമാകണമല്ലോ. ഹലോ, തീക്കുറ്റിയല്ലേ? പിടിക്കപ്പെടുന്ന ചെക്കനെയും പെണ്ണും നീ കാണണം, സായുജ്യം അറിയണം. അത് വേണം, അത് വേണം. വാതില് തുറക്കടാ. തുറക്കാനാ പറഞ്ഞത്? തുറക്കുന്ന നിനക്ക് നല്ല. വാതില് തുറക്കുമ്പോ തന്നെ ചറപറാന്ന് ഫോട്ടോ എടുത്തോളാം. ചവിട്ടി പൊളിക്ക് സാറ്, എന്റെ ഹോട്ടലാ. ഫുൾ ടീം ഉണ്ടല്ലോ. ഇങ്ങോട്ട് മാറി. അറിയാതെ ഉറങ്ങിപ്പോയി സാറേ. എങ്ങനെയുണ്ട്? പെങ്ങളെ. അയ്യോ, സാറിന്റെ പെങ്ങളല്ലേ ഇത്? ഈ ദൃശ്യം കാണിക്കാൻ എന്നോട് നിർബന്ധിച്ചു നിർത്തി. ശവത്തില് കുത്തല്ലേ ചക്രവർത്തി.